ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുസി മാത്സ്. പുതിയ ഒരു ആളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ തന്നെയാണ്. പേര് അജ്സൽ സാർ എന്നാണ്. മക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാണ് അല്ലെ സാറെ? ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാണ്. എസ് എസ് സി ഒക്കെ എ പ്ലസ് കിട്ടണമെങ്കിൽ അത്രയും കഠിനാധ്വാനം തന്നെ ചെയ്യണം. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചരിത്രമൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഈ ഒരു ചാനലിലായിട്ട് നമുക്ക് ഇനി കാണേണ്ടതുണ്ട്. പിന്നെ നമുക്ക് സാറിന്റെ ഒരു കാര്യത്തിലേക്ക് അടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ സാർ പറയാം? ഹലോ മക്കളെ, നമുക്കറിയാം നമ്മുടെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട 5 വിപ്ലവങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് കടന്നു പോകാനുള്ളത്. ഈ 5 വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം, അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാണ് ഫ്രഞ്ച് ഭരിച്ചിട്ടുള്ള രാജാക്കന്മാർ. നിങ്ങൾക്കറിയോ ആ പേര്? ഓർമ്മണ്ടോ? ഇനി മറന്നു പോകരുത്. ഫ്രാൻസ് ഭരിച്ച രാജാക്കന്മാരെ പേരെന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ഇവിടെ കാണാൻ പറ്റൂലേ? ബോർബൺ അല്ലെങ്കിൽ ബൂർബൺ രാജാക്കന്മാരാണ് ഫ്രാൻസ് ഭരിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഇത് ഓർത്തു വെക്കാം. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഫ്രാൻസ് ഭരിച്ച ബോർബൺ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ലൂയി 14, ലൂയി 14 ലൂയി 15, ലൂയി 15 ലൂയി 16, ലൂയി 16 ഇവരൊക്കെ എന്ത് പേരിൽ അറിയപ്പെട്ടത്? ബോർബൺ രാജാക്കന്മാരെന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഈ ഫ്രാൻസിൽ ഈ രാജാക്കന്മാര് ഭരിച്ച സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് സമൂഹത്തെ കുറിച്ചാണ് അല്ലെ. ഫ്രഞ്ച് സമൂഹത്തെ ശരിക്കും എന്നാൽ രാജാവ് കഴിഞ്ഞാൽ അവിടുത്തെ സമൂഹത്തെ എന്താക്കി തിരിച്ചിട്ടുണ്ട്? 3 തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പൊ രാജാവ് കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഏറ്റവും പ്രധാനി? അവിടെ ആരാണ്? ക്ലർജിയാണ്. ആരാണ് ക്ലർജി എന്ന് പറഞ്ഞാല് അത് അവിടുത്തെ പുരോഹിതന്മാരാണ്, ഈ പള്ളിയിലച്ചന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാരെ. രണ്ടാമത്തെ വിഭാഗം ആരാന്ന് ചോദിച്ചാൽ ആരാണത്? നൊബിലിറ്റിയാണ്. ആരാ നോബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പ്രഭുക്കന്മാരാണ്. ആരാ പ്രഭുക്കന്മാർ? യുദ്ധത്തിനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ, അവരാണ് ഫ്രഞ്ച് സമൂഹത്തിൽ ഏറ്റവും പ്രധാനമുള്ള രണ്ടാമത്തെ വിഭാഗം. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നൊബിലിറ്റി അഥവാ പ്രഭുക്കന്മാര്. മൂന്നാമത്തെ ആരാ നോക്കിയാൽ നിങ്ങള്? മൂന്നാമത്തതാണ് തേർഡ് എസ്റ്റേറ്റ്. തേർഡ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോഴേ മൂന്നാമത്തെ എസ്റ്റേറ്റ്, അതിൽ പെട്ടത് ആരാണ്? അവിടുത്തെ സാധാരണക്കാരാണ് അല്ലെ. സാധാരണക്കാരെന്ന് പറയുമ്പോൾ മധ്യവർഗം എന്ന് നമുക്ക് അവരെ വിളിക്കാൻ പറ്റും. അവിടുത്തെ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ്, വക്കീലന്മാര്, ഡോക്ടർമാര്, കർഷകര്, ഇങ്ങനെ ഫ്രാൻസിലുള്ള എല്ലാത്തരം ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു എസ്റ്റേറ്റ് ആണ് മൂന്നാമത്തെ എസ്റ്റേറ്റ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്രഞ്ച് സമൂഹം അല്ലെങ്കിൽ ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ച് ചോദിക്കും. ഫ്രഞ്ച് സമൂഹത്തെ രാജാവ് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? 3 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ എസ്റ്റേറ്റ്. ആരാണ് ഒന്നാമത്തെ എസ്റ്റേറ്റ് ഉള്ളത്? നമ്മൾ പഠിച്ചു ഒന്നാമത്തെ എസ്റ്റേറ്റ് ഉള്ളത് ക്ലർജിയാണ്, പുരോഹിതന്മാരാണ്. അവർക്കുള്ള പ്രത്യേകതകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചു തന്നെ വെക്കണം. രണ്ടാമത്തത് സെക്കൻഡ് എസ്റ്റേറ്റ് ആണ്. ആരാണ് സെക്കൻഡ് എസ്റ്റേറ്റ്? നൊബിലിറ്റി ആണ്, പ്രഭുക്കന്മാർ എന്ന് വിളിക്കും. പ്രഭുക്കന്മാർക്കും ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പുരോഹിതന്മാരെ പോലെ തന്നെ ലാൻഡും ഒരുപാട് അല്ലെ, ഒരുപാട് എന്താണ് സമ്പത്തുള്ള ആളുകളാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് അല്ലെ, തേർഡ് എസ്റ്റേറ്റ്. മൂന്നാമത്തെ എസ്റ്റേറ്റ് ഫ്രാൻസിലെ എല്ലാത്തരം ആളുകളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, ഈ കാര്യം നമുക്കറിയാം. ശരിക്കും ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ഒരു അവകാശവുമില്ല, ഒരു സമ്പത്തും ഇല്ല. അവർ ഭയങ്കര ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. സോ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് ഫ്രാൻസിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 1, 2 എസ്റ്റേറ്റുകൾക്കെതിരെ സമരം ആരംഭിച്ചു. അവരെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ഇവർ സമരം നടത്തിയിട്ടുള്ളത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവം എന്ന് വിളിക്കുന്നത്, ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടാവാൻ കാരണക്കാരായ 3 ആണ്. അതിൽ ഒന്നാമത്തെ ആളുടെ പേരിലേക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കും, നോക്കിയാൽ നിങ്ങൾ വോൾട്ടേർ ആണ്, പഠിച്ചിരിക്കണം. രണ്ടാമത്തെ ആളാരെ നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ റൂസോ. റൂസോയുടെ പ്രധാനപ്പെട്ട ഒരു കോട്ട് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട കോട്ടാണ്. നോക്കിയാൽ നിങ്ങൾ, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവേർ ഹീസ് ഇൻ ചെയിൻ. സ്വതന്ത്രനായ മനുഷ്യൻ എല്ലായിടങ്ങളിലും ചങ്ങലകളിലാണ്. മൂന്നാമത്തെ ആള് നോക്കിയാൽ നിങ്ങൾ, ഇദ്ദേഹത്തിന്റെ പേര് മോണ്ടെസ്ക്യൂ ആണ്. ഈ കാര്യവും നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പൊ നമ്മൾ 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഒന്ന് ഫ്രഞ്ച് സമൂഹത്തെ കുറിച്ചാണ്, മറ്റൊന്ന് ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട 2 തിങ്കേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് 2 പ്രധാനപ്പെട്ടവയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം.
ഓക്കെ ടീച്ചേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താണ് ചോദിക്കുന്ന ഭാഗമുള്ളത്, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോ ഫ്രഞ്ച് 5 വിപ്ലവങ്ങൾ അല്ലേ ഉള്ളത്, അപ്പൊ അതിൽ സോറി നമുക്ക് അത്ര വിപ്ലവങ്ങളെ പറ്റിയിട്ടില്ല, അറിവില്ലാത്തതുകൊണ്ട് അപ്പൊ കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ മാത്രമല്ലേ അറിയുള്ളൂ. സോ മക്കളെ, ഇതുമായിട്ടുള്ള ബാക്കി കാര്യം നമ്മുടെ ലൈവിൽ വരുന്നുണ്ട്. ആ ചാനലിന്റെ ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പേര് തന്നെയാണ് അല്ലെ, സൈലം എന്ന് പറയും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇതേപോലെ ബോർഡ് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ക്ലാസ്സുകളൊക്കെ വരട്ടെ മക്കളെ. നിങ്ങളെ വന്ന് കണ്ട് നോക്കിനെ, വന്ന് കാണ് എന്നിട്ട് നമുക്ക് പറയില്ലേ. അപ്പൊ അത്രക്കും അടിപൊളിയായിട്ടുള്ള ഡീജേഴ്സ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇതൊന്നല്ല, ഇന്നും നാരികളും കുറെ വരാനുണ്ട്. അപ്പൊ എന്താണ് ഇന്ന് രാത്രി അല്ലേ നമുക്ക് കാണാം, വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും, രണ്ടു ദിവസം. ഇനി വരുന്ന എക്സാം 12-ാം തീയതി വരെ എക്സാം. ഇതിപ്പോ ഏത് വർഷം, ചിലപ്പോ ഇതേ വീഡിയോ ചിലപ്പോ അടുത്ത വർഷം കാണാൻ കുട്ടികളുണ്ടോ, അവർക്ക് ഈ ഒരു കണ്ടന്റ് ക്ലിയർ ആയിക്കോട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ആശംസകൾ പറയാണ്. ഇപ്പൊ മറക്കണ്ട, സൈലം SSLC എന്ന ചാനലിൽ വന്ന് നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഇനി മാത്സ് ഒക്കെ ഇതുപോലെ ഒരുപാട് പഠിക്കേണ്ട, എല്ലാ സബ്ജക്റ്റും നമുക്ക് ഈ ചാനലിൽ കൂടി പഠിക്കാം, നമുക്ക് ആ ചാനലിൽ കൂടി പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ സീ യു ദേർ, ബൈ ബൈ.